ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ തിങ്കളാഴ്ച ആയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ ആഴ്ച സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായാലും ശരി, നമ്മുടെ റാണിയമ്മയുടെ കുറേയധികം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശൈലേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. അയാളുടെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഭാസിപ്പിള്ളയും സൂര്യയും തമ്മിലുള്ള ആ ഒരു കോംബോ. അപ്പോൾ അതിലേക്ക് കടക്കാൻ അതിനു മുന്നേ, നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ചാനൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കാണോ സീരിയൽ കടന്നു പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യവുമാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റാണിയമ്മയുടെ മകളാണ് സൂര്യ. പക്ഷേ ഇപ്പൊ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു പ്രോമോ കണ്ടപ്പോഴും പിന്നെ അതുപോലെ ഒരുപാട് പേർക്ക് ലോജിക്കായിട്ട് ചിന്തിക്കുമ്പം അതിന് സാധ്യത കുറവാണ്. റാണിയമ്മയുടെ മകളാണെങ്കിൽ ഋഷിയുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഒരു മുറപ്പെണ്ണ് മുറച്ചെടുക്കാൻ ആ ഒരു റിലേഷനിൽ വരണ്ട, ഇനി ആങ്ങളെയും പെങ്ങളും ഒക്കെ ആക്കുമോ, അതുപോലെ തന്നെ ഋഷിയേക്കാൾ പ്രായം കൂടുതലാകണ്ടേ സൂര്യയ്ക്ക്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ പല പ്രേക്ഷകർക്കും ഈ പറയുന്ന ഒരു സ്റ്റോറിയിലോട് വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജനറൽ പ്രൊമോയിലൂടെ നമ്മുടെ ഭാസിപ്പിള്ള എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ മകളെയും കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഭാസിപ്പിള്ളയുടെ ആ ഒരു മകളെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്, ആ ഒരു കഥാപാത്ര നിരൂപണം നമ്മൾ കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും, മീൻസ് നമ്മളെന്ന് പറയുന്നില്ല, ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞു തുടങ്ങി, ഇനി ഭാസിപ്പിള്ളയുടെ മകളെന്ന് പറഞ്ഞ ആ കുട്ടിയാണോ റാണിയമ്മയുടെ മകൾ? കാരണം ആ ഭാസിപ്പിള്ള പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊരു കോമഡി ആയിട്ടാണ് ഞാനും കണ്ടത്. പക്ഷേ ഫോണിൽ വിളിച്ച് പാവം പോലെ സംസാരിച്ച ചേച്ചിയൊന്നും അല്ല കേട്ടോ സൂര്യയടുത്ത് വന്നിട്ട്, ഭയങ്കര സംഭവമാണ്. ആ ഭാസിപ്പിള്ള പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു സ്ത്രീയുടെ കഥാപാത്രം. ഏതായാലും ഇനി അതങ്ങനെയാണോ റാണിയമ്മയുടെ മകൾ? ഏതായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ആ ഒരു ഏജിലോട്ട് അത്രയൊന്നും വരത്തില്ല, അത്രയും വലിയൊരു ചേച്ചി എന്തായാലും വരില്ല, നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊക്കെ പണി തരാൻ വേണ്ടിയിട്ട് ശൈലേഷ് കുമാർ വന്നിട്ടുണ്ട്. കുറേയധികം ഡയലോഗുകളൊക്കെ ആയിട്ട് അതിൽ എന്താ അശ്വതി അച്ചു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അശ്വതി അച്ചു പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഏതായാലും മിന്നാ മിനിങ്ങ് അത് ഇതെന്ന് പറഞ്ഞ് കുറേ പേരുകളും കുറേ അക്കൗണ്ടുകളും, ഏതായാലും നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. പക്ഷേ പുള്ളിക്കാരൻ പണി തരുന്നത് മുഴുവൻ ചില പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അത് കേൾക്കുമ്പോൾ ഒരു കോമഡിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി എന്തായാലും നാളത്തെ എപ്പിസോഡ് തൊട്ട് ഋഷിയും സൂര്യയും തമ്മിൽ അവരുടെ ഒരു കോംബോ സീൻസ് ഇനി ഒരുപാട് പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് അന്വേഷിക്കാൻ മറ്റൊരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. ഈ ഭാസിപ്പിള്ളയുടെ സ്റ്റോറിയും പിന്നെ അതുപോലെ തന്നെ ഋഷി സാർ എപ്പോഴാണ് ഇനി സൂര്യയോട് റാണിയമ്മയെ കുറിച്ച് അറിഞ്ഞ സത്യങ്ങളൊക്കെ പറയുക എന്നുള്ളത് നമുക്കറിയില്ല. ഇന്നത്തെ എപ്പിസോഡിലും ആ ഒരു ഹോപ്പൊന്നും തോന്നുന്നില്ല. വരും എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാം എന്നേ പറയാൻ പറ്റൂ. ഏതായാലും റാണിയമ്മയെ കുറിച്ച് അങ്ങനൊരു സ്റ്റോറി സൂര്യ അറിയുകയാണെങ്കിൽ പൊന്നെ, ആ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ട് തന്നെ സൂര്യയുടെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഇനി എന്താകും എന്നുള്ളത് അറിയില്ല. ഏതായാലും ശരി, ഋഷി പറയുമ്പോൾ ഋഷിക്കൊപ്പം തന്നെ സൂര്യയും അന്വേഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ അവസാനം എന്തായി തീരും എന്നുള്ളത് നമുക്ക് പതിയെ അറിയാൻ സാധിക്കൂ. ഏതായാലും ശരി, നല്ലൊരു ട്രാക്കിലൂടെ പോവുകയാണ്. ഇതിന്റെ ഇടയിൽ ആ ഒരു എക്സ്പോ മുക്കാതിരുന്നാൽ മതി, അത് മാത്രമേ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളൂ. അപ്പോൾ കൂടെവിടെ നല്ല രീതിയിൽ തന്നെ പോകട്ടെ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.